നമസ്കാരം. ഹിജാബ് വിഷയത്തിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. പല സംസ്കാരം, പല ഭക്ഷണ രീതികൾ, പല വസ്ത്രധാരണ രീതികൾ, പല ഭാഷ, പല മതം, ഇങ്ങനെ വിവിധങ്ങളുടെ വിശാല ലോകമാണ് ഭാരതീയ സമൂഹം. പക്ഷേ ആ നാനാത്വത്തിൽ ഏകത്വം പ്രകടമാക്കാനുള്ള അവസരങ്ങളിൽ ഒന്നാണ് സ്കൂൾ യൂണിഫോം. ആ യൂണിഫോമുകളിൽ, ആ കൂട്ടായ്മയിൽ ഞാൻ വേറിട്ട് മാത്രമേ നിൽക്കൂ എന്നത് സങ്കുചിത ചിന്താഗതിയാണ്. അത്തരം സങ്കുചിത ചിന്തകൾ ഇല്ലാതാക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നിരിക്കെ മതാചാര പ്രകാരമുള്ള വസ്ത്രം സ്കൂൾ യൂണിഫോമുകളിൽ നിന്നൊഴിവാക്കുക എന്ന ചില സ്കൂൾ കോളേജ് അധികൃതരുടെ തീരുമാനം പ്രാധാന്യമുള്ളതാണ്. കുട്ടികളുടെ നല്ല ഭാവിയെ കരുതി ആ തീരുമാനത്തോട് ഒപ്പം നിൽക്കേണ്ടത് സമൂഹത്തിൻ്റെ ബാധ്യതയുമാണ്. പൂർണ്ണമായും മുഖം മറയ്ക്കുന്ന ഹിജാബ് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതുമല്ല. പക്ഷേ ഹിജാബ് ധരിച്ച് അടങ്ങൂ എന്ന വാശിയിലേക്ക് ചില കുട്ടികൾ പോകുന്നത് ദൗർഭാഗ്യകരമാണ്. മതം തലയ്ക്ക് പിടിച്ച ഒരു ചെറു ന്യൂനപക്ഷമാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുന്നത്. വിദ്യാലയങ്ങൾ പൂട്ടി, ചുറ്റും നിരോധനാജ്ഞ, കോടതിയിൽ ഹർജി, ഇങ്ങനെ പ്രശ്നങ്ങൾ സങ്കീർണതയിലേക്ക്. കോടതികൾ ഇതിനു മുമ്പും ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട്. ഹിജാബ് പോലുള്ള വസ്ത്രങ്ങൾ അനുവദിക്കാനാവില്ല എന്ന് തന്നെയാണ് ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും കോടതികൾ വിധി പറഞ്ഞിട്ടുള്ളത്. സ്ത്രീകളെ കണ്ണ് മാത്രം പുറത്തുകാട്ടി പൊതിഞ്ഞുകെട്ടി നിർത്തുന്നത് ഒരു പരിഷ്കൃത സമൂഹവും അംഗീകരിക്കില്ല. എങ്കിലും വെറുതെ ഒന്ന് കോടതി കയറിക്കളയാമെന്നാണ് തൽപര സംഘടനകൾ. ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കും വരെ കോളേജുകളിൽ മതപരമായ വേഷങ്ങൾ ധരിക്കരുതെന്ന് ഇന്നലെ ഇടക്കാല ഉത്തരവിലൂടെ കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ ചോദ്യം ചെയ്താണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. കർണാടക ഹൈക്കോടതി സ്കൂൾ അധികൃതരുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു. കേസ് വിശാല ബെഞ്ചിന് കൈമാറി. അപ്പോഴും കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. എന്നാലും സുപ്രീം കോടതിയിലും ഒരു ബഹളമുണ്ടാക്കി കളയാം എന്നായി തൽപര സംഘടനകൾ. പക്ഷേ ഈ വിഷയം ദേശീയ തലത്തിലേക്ക് വ്യാപിക്കരുത് എന്നാണ് സുപ്രീം കോടതി അല്പം മുമ്പ് പറഞ്ഞത്. വിഷയം അടിയന്തരമായി വാദം കേൾക്കണമെന്ന ആവശ്യം കോടതി പരിഗണിച്ചില്ല. കോടതി സമയമാകുമ്പോൾ ഇടപെട്ടുകൊള്ളാം എന്ന് പറഞ്ഞ് ഹർജി മാറ്റി. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ സ്ത്രീകൾ ഹിജാബിന് എതിരായിരുന്നുവെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പ്രതികരിച്ചു. കാര്യം വ്യക്തമാണ്, ഈ വിഷയത്തിൽ ഇവിടെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. കലാപകാരികൾക്ക് പ്രശ്നമുണ്ടാക്കാൻ ഒരു വിഷയം, അത് മാത്രമാണ് ഹിജാബ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട്, സോണിയ, രാഹുൽ, പ്രിയങ്ക ഗാന്ധിമാർ. കേരളത്തിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന് വേണ്ടി വാദിക്കുന്ന CPI, ലോക്സഭയിൽ ഇന്നലെ ഉറഞ്ഞുതുള്ളിയ TN പ്രതാപൻ, ഹൈബി ഈഡൻ എന്നിവരൊക്കെയാണ്. ഇവരുടെ വിഷയം തെരഞ്ഞെടുപ്പാണ്. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. വികസനം പറഞ്ഞു പിടിച്ച് നിൽക്കുക പ്രയാസമാണ്. ആശ്രയം ന്യൂനപക്ഷ സംരക്ഷണം മാത്രമാണ്. CIA മോഡലിൽ ഈ ഹിജാബ് വിഷയം കത്തിച്ചു നിർത്തേണ്ടത് ആവശ്യമാണ്. TN പ്രതാപിന്റെ ആവേശം അതാണ് കാണിക്കുന്നത്. കേരളത്തിൽ ഒരഞ്ചു വയസ്സുകാരിയായ കുട്ടി കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചിട്ട് കമാനുരക്ഷണം മിണ്ടാതിരുന്ന ജനപ്രതിനിധികൾ ഹിജാബിൽ ഇത്രയും ആവേശം കാണിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.